കോഴിക്കോട് പാളയത്ത് ഭൂഗർഭ അഴുക്കുചാലിൽ അറ്റകുറ്റപ്പണിക്കിറങ്ങിയ മൂന്ന് പേർ ശ്വാസം മുട്ടി മരിച്ചു. പണിക്കിറങ്ങിയ രണ്ട് ആന്ധ്രാപ്രദേശ് സ്വദേശികളും ഇവരെ രക്ഷിക്കാനെത്തിയ കരുവശ്ശേരി സ്വദേശിയായ ഓട്ടോറിക്ഷ ഡ്രൈവർ നൌഷാദുമാണ് അപകടത്തിൽ പെട്ടത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിനിഷ വൃന്ദാവൻ ചേരുന്നുണ്ട്. വിനിഷ, യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ മാൻഹോൾ വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്, പക്ഷേ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ അതുണ്ടായില്ല. അതിന്റെ ദുരന്ത ഫലമാണോ നിലവിലുണ്ടായത്? രാവിലെ 10:30 ഇത്തരത്തിൽ ഒരു അത്യാഹിതം കോഴിക്കോട് നഗരത്തിൽ സംഭവിച്ചത്. കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിന് 100 മീറ്റർ അകലെ ജയ ഓഡിറ്റോറിയത്തിന് സമീപത്തെ മാർക്കോൾ വൃത്തിയാക്കാൻ ഇറങ്ങിയ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട ഉടനെ തന്നെ മാൻഹോളിന്റെ അടപ്പ് മാറ്റിയപ്പോൾ തന്നെ പുറത്തു വന്ന വിഷവാതകം ശ്രദ്ധിച്ച് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ, ആന്ധ്രാപ്രദേശ് സ്വദേശികളായ ഭാസ്കർ നരസിംഹ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ രണ്ടുപേരും ബോംബ്ലാസ്റ്റിംഗ് സംഭവിച്ച് മാൻഹോളിനകത്തേക്ക് വീഴുകയായിരുന്നു. ഇത് കണ്ടുനിന്ന കോഴിക്കോട് സ്വദേശി കരുവശ്ശേരി സ്വദേശിയായ നൌഷാദ് എന്ന ഓട്ടോ ഡ്രൈവർ ഇവരെ രക്ഷിക്കാനായി മാൻഹോളിന് സമീപത്തെത്തി. മാൻഹോളിൽ നിന്ന് വന്ന വിഷവാതകം ശ്രദ്ധിച്ച് ഇദ്ദേഹവും മാൻഹോളിനകത്തേക്ക് വീണു. മൂന്ന് പേരും മാൻഹോളിനകത്ത് ഏകദേശം 3/4 മണിക്കൂറോളം കിടന്നു എന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. ഈ മൂന്ന് പേരെയും കോഴിക്കോട് ബീച്ച് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് മൂന്ന് പേരെയും രക്ഷിച്ചത്. മാൻഹോളിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ മൂന്ന് പേർക്കും ജീവൻ ഉണ്ടായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള വഴി മധ്യേയാണ് മൂന്ന് പേരുടെയും മരണം സംഭവിച്ചിരിക്കുന്നത്. ഏകദേശം 12 അടിയോളം താഴ്ചയുള്ള മാനഹോളാണ് മാനഹോളിനായിട്ടുള്ളിലൂടെ ഓപ്പുചാൽ ഒഴുകുന്നതിനാൽ മലിനജലം ഈ ഓപ്പുചാലിലൂടെ ഒഴുകുന്നുമുണ്ടായിരുന്നു. മാനഹോളിനകത്തേക്ക് ഇറങ്ങുമ്പോൾ എടുക്കേണ്ട ഒരു സുരക്ഷാ മുൻകരുതലും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ബന്ധപ്പെട്ടവർ ഏർപ്പെടുത്തിയിരുന്ന യാതൊരു സുരക്ഷാ മുൻകരുതലോ ക്രമീകരണങ്ങളോ ഇല്ലാതെയാണ് ഇതര സംസ്ഥാന തൊഴിലാളികളായ ഭാസ്കറും നരസിംഹയും മാനഹോൾ വൃത്തിയാക്കാനായി മാനഹോളിനകത്ത് നിന്ന് വന്ന അനിയന്ത്രിതമായ ആളുകൾ മൂന്ന് പേരുടെ മരണത്തിനിരയാക്കിയിരിക്കുന്നത്. ശ്വാസകോശത്തിൽ അളവിൽ കൂടുതൽ വിഷവാതകം നീക്കിയതാണ് മൂന്ന് പേരുടെ മരണത്തിന് കാരണം.